Hi friends, welcome back to our channel. Hello, Chinnami slow in the video like this. In the mullet chimney roast and chicken. Padinite, I'm the chimney at the tender. Other our cleaner kitakan and I do little carta to sign under. Adding in a namaki editha. Editha alunditiana and dog. Idana into little sanam. I'm kelatin deum. Other namukiditha kalaya. ഇങ്ങനെയാണ് എടുക്കുന്നത് ഇതിനു മുമ്പ് ചെമ്മീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനു വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിന്നെ നമുക്ക് ഉള്ളി വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് വെളുത്തുള്ളി ഒന്ന് ഇങ്ങനെ മറ്റൊരു സാധനമില്ലേ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചിക്കുട്ടനെയും അതിനകത്ത് കൂടി ചതച്ചെടുക്കാം രണ്ടും നമ്മൾ ചതച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയും നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഉള്ളിയും നമുക്ക് ഇങ്ങനെ ചതച്ച് ചതച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട് സാരല്ല കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്കിനി നമുക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കാം കണ്ടോ ഇങ്ങനെ റൗണ്ട് ടൈപ്പിൽ നമുക്കിങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ തേങ്ങ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പില നമ്മളെടുത്തിട്ടുണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇത്രയും നമുക്ക് അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് നമ്മളത് ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് മസാലകൾ പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇടണം ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയാണോ ആ ഇത്രയൊക്കെ മതി ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് തോന്നിയായിരുന്നു അത് ഉപ്പായിരിക്കുമെന്ന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ കളറും കൂടെ ഒന്നിച്ചു കുറച്ച് ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ അളിയനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെമ്മീനും കൂടി ആയിട്ട് ആ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് അതിനകത്ത് നന്നായിട്ട് മസാല പിടിക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങായും ഒക്കെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഓക്കെ ഇതുപോലെ ഇരിക്കുന്നുണ്ട് നല്ല മസാല പരട്ടിയതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അരമണിക്കൂർ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഒരു പാൻ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് പാൻ വെച്ചു എന്നിട്ട് കണ്ടോ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ എടുത്തു വെച്ച ഒരു ചെമ്മീൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ പിന്നെ നമ്മൾ കൂട്ടി കൂട്ടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നിട്ടാൽ മതി മൊത്തം കൂടെ കൊത്തെടുക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രസമുണ്ട് കേട്ടോ നല്ല മണവാണ് തീ കുറച്ച് ഇടണം കേട്ടോ എന്നിട്ട് നമുക്കൊന്നും കൂടെ മൂടി വെക്കാം ഇപ്പോഴാണ് തീ കുറച്ചിട്ടിട്ടുണ്ട് ഇത് ഇത്തിരി സ്പീഡിൽ പിടിച്ചു
ഓ, നല്ല മണവും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൂടെ മസാല എല്ലാം പറ്റി പിടിച്ച് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബൈ ബൈ.